നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോണത് ട്രേഡിങ്ങിലൂടെ ആളുകൾക്ക് ഒരു റെഗുലർ ഇൻകം ഉണ്ടാക്കാൻ പറ്റുമോ, ഉണ്ടാക്കുമ്പോൾ അതിനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ റിസ്ക്കുകളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ശരിക്കും നമ്മൾക്ക് പലപ്പോഴും ഞാൻ ആളുകളോട് സംസാരിക്കുന്ന ടൈമിൽ ചിലവരൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്, മാസം കുറച്ച് പൈസ മാറ്റി വയ്ക്കുക, എനിക്ക് ട്രേഡിംഗ് ഒന്ന് പഠിപ്പിച്ചു തരുമെന്ന് പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതിൽ ഇപ്പോൾ ഒത്തിരി യൂട്യൂബേഴ്സും ഒത്തിരി ആളുകളൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചിട്ടും മണീനെ കുറിച്ചും ട്രേഡിങ്ങിനെ കുറിച്ചിട്ടൊക്കെ വീഡിയോസ് ചെയ്യണതിൻ്റെ പേരിൽ പല ആളുകൾക്കും ഉള്ളൊരു തോന്നലാണ്, അവനവൻ്റെ ജോലി മാറിയിട്ട് ട്രേഡ് ചെയ്യാമെന്നും വീട്ടിലിരുന്ന് സ്ക്രീനിൻ്റെ മുന്നിലിരിക്കാമെന്നും എന്നിട്ട് റെഗുലറായിട്ട് ഒരു ഇൻകം ഉണ്ടാക്കാമെന്നും മറ്റുള്ള ബിസിനസ് എല്ലാം നിർത്തി ഈ പണി മാത്രം ചെയ്യാമെന്നുള്ള ഒരു ധാരണ പലർക്കുണ്ട്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിന് എതിരെ ഒന്നുമല്ല പറയാൻ പോകുന്നത്, പക്ഷേ ഇതിൽ ഉണ്ടാകുന്ന റിയാലിറ്റി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് ഇതിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. അപ്പോൾ ഞാൻ ഒരിക്കലും ട്രാവൽ ചെയ്യുന്ന ടൈമിൽ ഒരു ആളിനോട് ചോദിച്ചു, എനിക്ക് ഇവിടെ ഓഫീസിൽ കോണ്ടാക്ട് ചെയ്തിരുന്നു, എന്നിട്ട് ഞാൻ എനിക്ക് ട്രേഡിങ് തുടങ്ങണം മാസത്തിൽ. അപ്പോൾ ഞാൻ ചോദിച്ചു മാസത്തിൽ എത്ര രൂപ മാറ്റി വയ്ക്കാൻ പറ്റും, അല്ലെങ്കിൽ എത്ര രൂപ ഉണ്ട് എന്ന് ചോദിച്ചാൽ പറഞ്ഞു മാസത്തിൽ എനിക്ക് എങ്ങനെയെങ്കിലും കടിച്ച് പിടിച്ച് 10,000 രൂപ മാറ്റി വയ്ക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പൈസ എല്ലാ മാസവും ഇടും, എന്നിട്ട് അത് വെച്ചിട്ട് ട്രേഡ് ചെയ്യണം, അങ്ങനെ പുള്ളിക്ക് ട്രേഡിങ് പഠിക്കണം. അത് കഴിഞ്ഞിട്ട് പുള്ളിയുടെ ഇപ്പോൾ ഒരു ജോലിയുണ്ട്, ആ ജോലി മാറ്റിയിട്ട് പുള്ളിക്ക് നാട്ടിൽ വന്ന് സെറ്റിൽ ആവണം. ഞാൻ ദുബായിൽ വെച്ചിട്ടാണ് ഇയാളെ കണ്ടത്. അപ്പോൾ ഇത് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞ്, നിങ്ങൾ ആദ്യം ഒരു മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യും, ശരിക്കും ട്രേഡിങ്ങും നമ്മൾക്ക് നമ്മുടെ സ്ഥാപനം കൊടുക്കുന്നുണ്ട്. ഞാൻ ശരിക്കും ആ പ്രൊഫൈലിന് ട്രേഡിംഗ് പറ്റില്ല എന്ന് മനസ്സിലായതിൻ്റെ പേരിലാണ് ഞാൻ പറഞ്ഞത് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാൻ പറഞ്ഞത്, കാരണം ആൾക്ക് വേറെ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും ഇല്ലാത്തതിൻ്റെ പേരിൽ. അപ്പോൾ എൻ്റെ ഒരു ഉദ്ദേശം എന്ന് വെച്ചാൽ അയാൾ കുറച്ച് പൈസ ഏൺ ചെയ്യട്ടെ, പൈസ കുറച്ച് സമ്പാദിക്കട്ടെ, പൈസയുടെ ഒരു കുറച്ച് വെൽത്ത് ഉണ്ടാവട്ടെ, അത് കഴിഞ്ഞിട്ട് ട്രേഡിങ്ങിലേക്ക് പോകണമെങ്കിൽ അദ്ദേഹം പോയിക്കോട്ടെ എന്നുള്ളൊരു ആംഗിളിലാണ് ഞാനിത് പറഞ്ഞത്. അപ്പോൾ ഇതിൽ എപ്പോഴും നമുക്ക് വേണ്ട കാര്യം വെച്ചാൽ കുറച്ചധികം ക്യാപിറ്റൽ വേണം എന്ന് വെച്ചാൽ മാത്രമേ നമുക്കൊരു ട്രേഡിംഗ് എന്ന് പറഞ്ഞ ഒരു കരിയറിലേക്ക് തുടങ്ങാൻ പറ്റുള്ളൂ. പക്ഷേ ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം പല ആൾക്കാരും വേറെ ഒരു ഇൻകം ഇല്ല, അതിൻ്റെ പേരിൽ ട്രേഡിങ്ങിലേക്ക് വരണം, എന്നിട്ട് ഇൻകം ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹത്തിലാണ് പലരും മാർക്കറ്റിലേക്ക് വരുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ ഒന്നും പഠിക്കാതെ വേറെ കുറേ പലരും പറയുന്നത് കേട്ടിട്ട് ഇൻവെസ്റ്റ് ചെയ്യും അല്ലെങ്കിൽ ട്രേഡ് ചെയ്യും, എന്നിട്ട് കുറേ പൈസ കൊണ്ട് കളയുന്ന ഒരവസ്ഥയുണ്ടാവും. നമുക്കിപ്പോൾ കുറച്ച് നാളത്തെ ഓരോരോ സ്റ്റഡികൾ നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ക്ലിയറായിട്ട് മനസ്സിലാക്കാൻ പറ്റും, ഏകദേശം 90% പേരും ട്രേഡിങ്ങിൽ നിന്ന് പൈസ കൊണ്ട് കളയുന്നുള്ളൂന്നുള്ളത്. ഇപ്പോൾ സെബി കുറച്ച് നാൾ മുന്നേ ഒരു സ്റ്റഡി നടത്തിയിരുന്നു, അതിൽ റിപ്പോർട്ടിൽ വളരെ ക്ലിയറായിട്ട് മനസ്സിലാക്കിയിരുന്നു 90% ആളുകളും റെഗുലറായിട്ട് ട്രേഡ് ചെയ്യുന്ന ആളുകൾ നഷ്ടമാണ് വരുത്തിയിരിക്കുന്നത് എന്നുള്ളത്. ഇതിനു മുന്നേ പല ബ്രോക്കിംഗ് ഹൗസസിൻ്റെയും വലിയ ബ്രോക്കിംഗ് ഹൗസസിൻ്റെയൊക്കെ സിഇഒസ് വന്ന് പറഞ്ഞ് 90-95% ആളുകൾ പൈസ കൊണ്ട് കളയണമെന്നുള്ളത് ട്രേഡ് ചെയ്തിട്ട്. അപ്പോൾ നമ്മൾ എന്തിനാ ഇത്രയും ക്ലിയറായിട്ട് 90% പേരും പൈസ കൊണ്ട് കളയുന്ന ഒരു ട്രേഡിങ്ങിലേക്ക് ഒന്നും അറിയാതെ എൻ്റർ ചെയ്യുന്നത്? അപ്പോൾ നമ്മൾ ഹാർഡ് ഏൺ മണി നമ്മളിങ്ങനെ കൊണ്ട് കളയണമെന്നില്ല. ഇനി മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ നോക്കേണ്ടതുണ്ടെങ്കിൽ ഏതൊരു മ്യൂച്വൽ ഫണ്ട് നിങ്ങളെടുത്ത് നോക്കിക്കോ, ഏകദേശം 5 വർഷം ആയിട്ട് നിലനിൽക്കുന്ന ഫണ്ടുകൾ അല്ലെങ്കിൽ ഒരു 10 വർഷമായിട്ട് നിലനിൽക്കുന്ന ഫണ്ടുകൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ റിട്ടേൺ സിൻസ് ഇൻസെപ്ഷൻ, അവർ തുടങ്ങി അന്ന് തുടങ്ങിയിട്ടുള്ള റിട്ടേൺ നോക്കുകയാണെങ്കിൽ മിനിമം ഇപ്പോൾ ഇക്വിറ്റി ഫണ്ടാണെങ്കിൽ 10% മുകളിലുണ്ടാവും. ഇനി ഡെറ്റ് സ്കീമുകളാണെന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ഒരു 5% മുകളിൽ റിട്ടേൺ തന്നിട്ടുണ്ടാവും. എങ്ങനെയാണ് നമ്മൾ ഇക്വിറ്റിയിൽ ഇപ്പോൾ മ്യൂച്വൽ ഫണ്ടിലാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 5 വർഷം ട്രാക്ക് റെക്കോർഡുള്ള ഏതൊരെണ്ണത്തിൻ്റെയും നമ്മൾ തുടങ്ങി അന്ന് തുടങ്ങി ഇന്ന് വരെയുള്ള അവരുടെ റിട്ടേൺ നോക്കുകയാണെങ്കിൽ ഇക്വിറ്റിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പലപ്പോഴും ഒരു 10% മുകളിൽ റിട്ടേൺ കാണാൻ പറ്റും. ഇനി അതല്ല ഡെറ്റ് സ്കീമുകളാണെന്നുണ്ടെങ്കിൽ അതിന് 5% മുകളിൽ റിട്ടേൺ കിട്ടും. ഞാൻ പറഞ്ഞ ഫണ്ട് നന്നായിട്ട് മാനേജ് ചെയ്യുമൊന്നും വേണ്ട, ഒരു മാന്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതാണ് നമുക്ക് കിട്ടാൻ ചാൻസ് ഉള്ള റിട്ടേൺ എന്ന് പറഞ്ഞതിൽ. ഇത് കാഴ്ച പോയിട്ടില്ല, പക്ഷേ ട്രേഡിങ്ങിൽ എന്താ സംഭവിക്കുന്നത്? ട്രേഡിങ്ങിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗവൺമെൻറ്റിൻ്റെ റെഗുലേറ്ററിയാണ് പറയുന്നത് 90% പേര് ട്രേഡ് ചെയ്തിട്ട് കാശ് കൊണ്ട് കളയണമെന്നുള്ളത്. ഈ ഇത് വേറെ ആരും പറഞ്ഞു നിൽക്കണ്ട. അപ്പോൾ നമ്മൾ ഈ ഒരു റിസ്കിലേക്ക് നമ്മൾക്കൊന്നും അറിയാതെ
ഒന്നും അറിയാതെ നമ്മൾ എന്തിനാണ് ഈ ട്രേഡിംഗ് എന്ന കരിയറിലേക്ക് പോകുന്നത്? അപ്പോൾ പല ആളുകൾക്കും എന്താണ്, ഒരു ജോലിയുണ്ട്. ഇപ്പോൾ ഇതിപ്പോൾ ചില ഞാൻ ചെറിയ ആൾക്കാരുണ്ട്, ഇങ്ങനെ ഐ ടി ജോബൊക്കെ ഉണ്ടാവും. ഈ ഐ ടി ജോബിലേക്ക് ഇരിക്കുന്ന ആൾക്കാർക്കൊക്കെ എന്താണ്, ഞാനിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഒരാളോട് സംസാരിച്ചു, ആൾ പറഞ്ഞ 600,000 രൂപയാണ് അത്ര കഴിഞ്ഞ വർഷം ട്രേഡ് ചെയ്ത് മാത്രം കൊണ്ട് കളഞ്ഞിട്ടുള്ളത്. ചിലപ്പോൾ അവരൊക്കെ ശമ്പളം ചിലപ്പോൾ 200,000 5,000 ഒക്കെ വലിയ കാശൊക്കെ ആയിരിക്കും. അപ്പോൾ ഇവർക്ക് ഈ പറഞ്ഞ 600,000 എന്ന് പറഞ്ഞ വലിയൊരു ഒരു ബുദ്ധിമുട്ടായിരിക്കില്ല. അപ്പോൾ ഇവർക്കൊക്കെ എന്താ പറയുക, ഒരു ജോലിയുണ്ട്, അവർക്കൊരു ജോലിയുണ്ട്, എന്നിട്ട് അതിൽ നിന്ന് ഒരു നല്ലൊരു സാലറി വരുന്നുണ്ട്. ആ പൈസ എന്താ ചെയ്യേണ്ടത്, അവർക്ക് ട്രേഡിംഗ് എന്ന് പറഞ്ഞ ഒരു ആർട്ട് അല്ലെങ്കിൽ സയൻസ് പഠിക്കണം, എന്നിട്ട് ഈ ജോബ് വിടണം, എന്നിട്ട് ട്രേഡിംഗ് ഫുൾ ടൈം ആയിട്ട് എടുക്കണം. ഇതാണ് ഇവരുടെയൊക്കെ മോഹം. പക്ഷേ അത് നടക്കുമോ? നടക്കുമോ എന്ന് വെച്ചാൽ നമ്മൾ കുറേ റിസ്ക് നോക്കുകയാണെങ്കിൽ 90% പേരും നഷ്ടം കളയാനുള്ള ചാൻസ് ഉള്ളതാണ്. അതിന് പകരം നമ്മൾ ഒരു ക്യാപിറ്റൽ ഉണ്ടാക്കുക, ഒരു മ്യൂച്വൽ ഫണ്ടിലൂടെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ക്യാപിറ്റൽ ഉണ്ടാക്കുക. ഇപ്പോൾ നമ്മളുടെ ട്രേഡിങ്ങിലേക്ക് ഞാനിപ്പോൾ 10,000 രൂപ മാസം ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡിയാണ് പറഞ്ഞത്. 10,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ ട്രേഡ് ചെയ്യാണ്ട് നിങ്ങൾ മ്യൂച്വൽ ഫണ്ടിൽ SIP ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യും. അങ്ങനെയെങ്കിൽ 10 വർഷം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താൽ 10% റിട്ടേൺ കിട്ടിയെന്നിരിക്കും. 10% കൂടുതൽ കിട്ടുമെന്നൊക്കെ നമുക്ക് പലപ്പോഴും കാണാറുണ്ട്. പക്ഷേ 10% റിട്ടേൺ കിട്ടിയാൽ തന്നെ ഈ പറഞ്ഞ 10,000 രൂപ 12,000,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യും, ഇത് 20,000,000 രൂപയായിട്ട് വളർന്നിട്ടുണ്ടാവും 10 വർഷം കൊണ്ട്. എസ്പെഷ്യലി പല ആളുകളും 10,000 രൂപയും അല്ലെങ്കിൽ 5,000 രൂപയൊക്കെ മാസം കൊണ്ടുപോയിട്ട് ട്രേഡിംഗ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പൈസ കൊണ്ട് കളയണേക്കാളും ഭേദം ഇത് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. ഈ പൈസ നമ്മുടെ അടുത്ത് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, വേണമെന്നുണ്ടെങ്കിൽ 100,000 അല്ലെങ്കിൽ 200,000 നമുക്ക് ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് ക്യാപിറ്റലായിട്ട് എടുക്കാം. എന്നിട്ട് ട്രേഡിങ്ങിനെ കുറിച്ചിട്ട് പഠിക്കുക, ലേൺ ഇറ്റ്. എന്നിട്ട് നിങ്ങൾ ഈ 200,000 രൂപയ്ക്ക് മാത്രം ട്രേഡ് ചെയ്യുക, എന്നിട്ട് അത് പറ്റുന്നുണ്ടെങ്കിൽ മാത്രം കണ്ടിന്യൂ ആ, ഇല്ലാന്നുണ്ടെങ്കിൽ നിർത്തുക. എന്നിരുന്നാലും 18,000 രൂപ കയ്യിലിരിക്കും. ഇനി ഞാനിത് 10,000 രൂപയുടെ എക്സാമ്പിൾ വെച്ചിട്ടാണ് പറഞ്ഞത്. ഇനി നിങ്ങളുടെ അടുത്തുള്ള ക്യാപിറ്റൽ, ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ 1,00,000 രൂപ മന്ത്ലി എടുക്കാനുള്ള കഴിവുള്ള ആളെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ 2 കോടി രൂപ ഉണ്ടാവും. ഈ 2 കോടിയിൽ നിന്ന് 200,000 രൂപ മാത്രം നിങ്ങൾ മാറ്റി വയ്ക്കുക. അങ്ങനെയാണ് നിങ്ങൾക്ക് ഈ 2 കോടിയിൽ നിന്ന് 200,000 രൂപ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല. അങ്ങനെ നിങ്ങൾ ട്രേഡിംഗ് നിങ്ങൾ ഒന്ന് ട്രൈ ഔട്ട് ചെയ്തിട്ട് നിങ്ങൾ മാർക്കറ്റിലേക്ക് എൻട്രി ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾക്ക് തന്നെ എന്നെക്കൊണ്ട് ട്രേഡ് ചെയ്തിട്ട് മന്ത്ലി വരുമാനം ഉണ്ടാക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത്. ഇല്ലെങ്കിൽ നിങ്ങൾ ആ പണിക്ക് വരരുത്. അല്ലെങ്കിൽ ഉള്ള പ്രശ്നം എന്താ, നിങ്ങൾ 10,000 രൂപ മാസം നിങ്ങൾ പരീക്ഷിച്ചുകൊണ്ടിരിക്കും, ഏകദേശം ഒരു 3-4 കൊല്ലം നിങ്ങൾ ഇതിൻ്റെ പുറകെ നടക്കും, എല്ലാ മാസവും 10,000 രൂപ ഇങ്ങനെ കളഞ്ഞുകൊണ്ടിരിക്കും, എന്നിട്ട് എത്ര രൂപയാണ് നിങ്ങൾ കളയുന്നത്? നിങ്ങൾ ആഫ്റ്റർ ഓൾ നിങ്ങളുടെ അടുത്ത് കാശൊന്നും ഉണ്ടാവില്ല. ആ ഒരു സാഹചര്യം വരുത്താതെ ആദ്യം തന്നെ ഒരു നല്ലൊരു ക്യാപിറ്റൽ ഉണ്ടാക്കുക, എന്നിട്ട് ക്യാപിറ്റലിൽ നിന്ന് ഏകദേശം 10% മാത്രം ട്രേഡിങ്ങിന് ഉപയോഗിക്കുക, ബാക്കി 90% ഇൻവെസ്റ്റ് ചെയ്യുക. ആ ഇൻവെസ്റ്റ് ചെയ്യണത് നല്ല ട്രാക്ക് റെക്കോർഡുള്ള നല്ലൊരു ഗ്രോത്ത് കിട്ടാൻ ചാൻസ് ഉള്ളതിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എപ്പോഴും വെൽത്തും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, മനസമാനമായിട്ട് ജീവിക്കാൻ പറ്റും, മനസമാനമായിട്ട് നല്ലൊരു കരിയറിൽ നല്ല രീതിയിൽ പ്രോസ്പെർ ചെയ്യാൻ പറ്റും, ഇങ്ങനെയൊക്കെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. അപ്പോൾ ഇത് എല്ലാവർക്കും ഒരു നല്ലൊരു ആൻസറായി കിട്ടിയെന്ന് വിചാരിക്കുന്നു. ട്രേഡ് ചെയ്തിട്ട് റെഗുലർ ഇൻകം ഉണ്ടാക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ട്രേഡ് ചെയ്തിട്ട് റെഗുലർ ഇൻകം ഉണ്ടാക്കണേക്കാളും മുന്നേ ഇങ്ങനൊരു കാര്യം നമ്മുടെ ലൈഫിൽ ചെയ്തിട്ട് അതിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമായി വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇൻ കേസ് എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചിട്ടോ ട്രേഡിങ്ങിനെ കുറിച്ചിട്ടോ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ വിളിക്കുക, നമ്മുടെ ഇമെയിലിൽ അയയ്ക്കുക. വി ആർ റെഡി ടു ഹെൽപ്പ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത ടോപ്പിക്കായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. താങ്ക് യു സോ മച്ച്.